ഹലോ മച്ചമ്മരെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് മിനിയേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് റൈഡേഴ്സിൻ്റെ പേജിലൊക്കെ മിനിയേച്ചർ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. അത് നമുക്കും അതുപോലെ ചെയ്യാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പം ആദ്യമായിട്ട് നമുക്ക് പിക്സാർട്ട് പറഞ്ഞൊരു ആപ്പ് ആവശ്യമുണ്ട്. അത് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക പിക്സാർട്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് മുന്നത്തെ വീഡിയോ ആണെങ്കിൽ റെഫർ ചെയ്താൽ മതി. എന്നിട്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടൊരു പിക്ചർ ആഡ് ചെയ്യാൻ പറ്റും. പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പിക്ചറാണ് മിനിയേച്ചർ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മളെ റൈഡർ ഗേളായ ലൂൺ വാനിലൻ്റെ പിക്ചറാണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ആദ്യം ഇത് പിക്ചറൊന്ന് കട്ടൗട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് അടിയിലെ കട്ടൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പിക്ചറിൻ്റെ ഔട്ട് സൈഡിലായിരിക്കുന്ന ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഒരു റെഡ് ലൈൻ ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് കറക്റ്റായിട്ട് ഔട്ടിലേക്ക് കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ആവുന്നില്ല, എന്നാലും നമുക്ക് ചെറിയൊരു ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. ജസ്റ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഓക്കെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെഡ് കളർ എല്ലായിടിക്കും ഫില്ലായിട്ട് കാണാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത്. ഓക്കെ, അത് നമുക്ക് ഫില്ലാവാത്ത ഒരുപാട് ഭാഗങ്ങളതിൽ കാണാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഫില്ലാവാത്ത ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം. ഇതിനായിട്ട് മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും താഴെ. ഒരു പെന്നിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും, ഒരു റബ്ബറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും, ഒരു കണ്ണിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമ്മൾ ആ പെന്നിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ ഫില്ലാവാത്ത ഭാഗത്തേക്ക് കൂടെ റെഡിങ്ങനെ ഫില്ലാവുന്ന കാണാൻ പറ്റും. ജസ്റ്റ് അഥവാ ഇടിങ്ങനെ ഒരു കറക്റ്റ്നെസ് ഇത് ആ ഹെൽമെറ്റിൻ്റെ സൈഡ് അതേപോലെ ഉണ്ട്. ജസ്റ്റ് ആടിങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫില്ലായി പോകും. ഇത് ആടിങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലായി പോകും. എന്താ അതേപോലെ ഹെൽമെറ്റിൻ്റെ ആ കൊമ്പിൻ്റെ സൈഡ് അവിടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇറേസർ എടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റിമൂവ് ആയി പോകുന്നത്. ഓക്കെ, ആദ്യം പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് കൂടി ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, നമ്മളെ രണ്ട് കൈയും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല, അത് നമ്മൾ എന്ത് ചെയ്യും, ആ കൈയും അതേപോലെ ഓക്കെ അത് അവിടെ കറക്റ്റ് ആക്കുന്നുണ്ട്. കുറച്ച് ജസ്റ്റ് ഇങ്ങനെ മായച്ചു കൊടുത്ത് ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് ഞാൻ പെൻ ടൂളെടുത്ത് വരഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അഥവാ നമുക്ക് മിസ്സായി പോയ ഭാഗങ്ങൾ കിട്ടും. അതുപോലെ അങ്ങനെ വൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതേപോലെ റൈസർ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു കൊടുത്താൽ മതി. ഇത് അതേപോലെ കാണാൻ പറ്റും നിങ്ങൾക്ക്, സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തെറ്റി ഭാഗങ്ങളൊക്കെ ഇറേസ് ചെയ്തും വരച്ചു കൊടുത്തും കറക്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ കൈയിൻ്റെ സൈഡിലില്ല, പെൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുമെന്ന്. ഓക്കെ, അത് വരച്ചു കൊടുത്തു കഴിഞ്ഞ് അതിൽ ഔട്ട്ലൈൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറേസർ എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ മായ്ച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ആടെ ഇങ്ങനെ ഒരു കറക്റ്റ് അല്ലാത്ത നിങ്ങൾ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയില്ല കൂടെ, നല്ല ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് പിക്ചർ ഇതാ. അത് സേവ് ആക്കി എടുക്കുക. നമുക്ക് ആ ഹെൽമെറ്റിൻ്റെ പിക്ചർ ഒന്നും കൂടെ ആവശ്യമുണ്ട്. അത് അതിന് വേണ്ടിയിട്ട് തന്നെ കട്ടൗട്ട് ഒരു വട്ടം കൂടെ എടുത്തിട്ട് ആ ഹെൽമെറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുമെന്ന്. അങ്ങനെയാണ് നമ്മൾ മിനിയേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അതേപോലെ ഏതെങ്കിലും കറക്റ്റായിട്ട് മായാത്തുണ്ടെങ്കിൽ അതും ഇങ്ങനെ മായച്ച് സെറ്റാക്കി കൊടുക്കുമെന്ന്. നിങ്ങൾക്ക് സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും കളർ ഫില്ലാത്ത ഭാഗത്തിൽ ഇങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലേ നമ്മൾ ആ പിക്ചർ കറക്റ്റായിട്ട് സെലക്ട് ആയി വരുള്ളൂ, കട്ടൗട്ടായി വരുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും സേവ് ആക്കി എടുക്കുക. ഇത് എല്ലാ നമ്മൾ ഈ വരച്ച രണ്ട് പിക്ചറും സേവ് ആക്കുമ്പോൾ തന്നെ നമ്മളെ സ്റ്റിക്കേഴ്സിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിനായി ഈ പിക്ചർ വെക്കാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ട്. ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ, ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇലയുടെ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ രണ്ട് പിക്ചറും സേവ് ആക്കി എടുത്തിട്ട് ആഡ് ഫോട്ടോയിൽ പോയിട്ട് കയറ്റാം, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ നമ്മൾ കട്ടൗട്ട് ചെയ്ത പിക്ചർ മൈ സ്റ്റിക്കേഴ്സിൽ കാണാൻ പറ്റും. കട്ടൗട്ട്സ് പോയി കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സിൽ കാണാൻ പറ്റും. ഇതാ ഞാൻ കട്ടൗട്ട് ചെയ്ത പിക്ചർ ആഡ് ചെയ്യുമെന്ന്, ഇതിലേക്ക് ആഡ് ചെയ്യുമെന്ന്. ഇതാ നമുക്ക് വേണ്ട സൈസിലത് ക്രോപ്പും ഫിറ്റൊക്കെ ചെയ്ത് നമ്മളെ പിക്ചറിന് സ്യൂട്ടായിട്ട് വെക്കുക. ഓക്കെ, അത് കറക്റ്റ് സൈസിൽ ആക്കി വെക്കുക. നമുക്കൊരു ബോഡി ഷേപ്പ് ചെറുതും ഹെഡ് പാർട്ട് കുറച്ച് വലുതുമായിട്ടുള്ളൊരു പിക്ചർ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ സ്റ്റിക്കേഴ്സ് പോയിട്ട് അടുത്ത ഹെൽമെറ്റിൻ്റെ പിക്ചർ എടുത്തു. ആ ഹെൽമെറ്റിൻ്റെ പിക്ചർ കുറച്ചും കൂടെ വലിപ്പത്തോടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിനിയേച്ചർ ഫോട്ടോത്തിൻ്റെ കറക്റ്റ് ഇത് കിട്ടുമല്ലോ. ഹെൽമെറ്റിൻ്റെ പിക്ചർ കുറച്ചും കൂടെ വലുതാക്കി വെക്കുക, കുറച്ച് നമ്മുടെ ബോഡിയിലെ സാധാ ഹെഡിനെക്കാട്ടിയും കുറച്ചും കൂടെ ആ ബോഡിയും ഹെൽമെറ്റും തമ്മിലെ പ്രൊപ്പോർഷൻ ഒരു കുറച്ച് ബോഡി ചെറുതാണ്, ഹെൽമെറ്റ് കുറച്ച് വലുത് എന്നുള്ള രീതിയിൽ ഇതാക്കുക. ജസ്റ്റ് ഞാൻ മായച്ചു കൊടുക്കുന്നുണ്ട്, പുറത്തേക്ക് വന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഇറേസർ ടൂളെടുത്ത് മായച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ആ ഒരു പിക്ചറിന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മായച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഞാനിത് ഒരിക്കൽ മുൻകൂട്ടി ഒരിക്കൽ ചെയ്ത് നോക്കിയതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന്
മായ്ച്ചു കൊടുത്ത് കറക്റ്റാക്കി വെക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് കുറച്ചൊരു വലിയ ലാൻഡ്സ്കേപ്പ് മോഡലിയാണ്. അത്ര നമുക്ക് ആവശ്യമില്ല. നമുക്ക് ക്രോപ്പിൽ പോയിട്ട് ഇത് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് ക്രോപ്പിൽ പോയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു പോർട്രേറ്റിൻ്റെ രൂപത്തിലാണ് അത് ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അത് നമ്മളിഷ്ടത്തിന് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനൊരു അതിൻ്റെ സൈസ് കറക്റ്റായി ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും ആഫ്റ്ററും ബിഫോറും. ഇതാണ് മിനിയേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമുക്കിത് ഒന്ന് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഗാലറിയിലേക്ക് സേവ് ആക്കുക. നമുക്ക് ഈ പിക്ചർ ജസ്റ്റ് ആയിട്ടൊന്ന് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ടാണ് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. സ്നാപ്സീഡ് ഓപ്പൺ ആക്കി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ പിക്ചർ സ്നാപ്സീഡിലേക്ക് എടുക്കുന്നത്. ഇതാണ് നമ്മളേത് മിനിയേച്ചർ ഫോട്ടോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മളെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് നമ്മളെ ട്യൂൺ ഇമേജ് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിഷ്ടത്തിനായിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കുമെന്ന്. ഓക്കെ, എനിക്ക് പൊതുവെ ഈ ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പിക്ചറിലൊരു ചെറിയൊരു ഫെയ്ഡഡ് എഫക്റ്റ് ഉണ്ടാവും. കേവ്സ് പോയിട്ട് പിക്ചർ ചെറുങ്ങനെ ഒന്ന് ഫെയ്ഡഡ് ആക്കുന്നുണ്ട്. ആ ഫെയ്ഡഡ് ആക്കുമ്പോൾ തന്നെ ആ പിക്ചറിൻ്റെ ആ ഒരു ഇത് മാറി നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെറുതായിട്ട് കേവ്സ് ഒന്ന് മാറ്റിയിട്ട് ഫെയ്ഡഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും നമ്മളെ മിനിയേച്ചർ ഫോട്ടോ എഡിറ്റിങ്. നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ആക്കാവുന്നതാണ്. എക്സ്പോർട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, എന്നാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടിയ പിക്ചർ നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. പൊളിക്കി.